ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗീതാനന്ദൻ. സ്മാർട്ട് ടെക് ട്രാവൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടു, നമ്മൾ റിന്യൂവബിൾ എനർജി എക്സ്പോ ഇന്ത്യ, ഏഷ്യയിലെ ഏറ്റവും വലിയൊരു എനർജി എക്സ്പോ ആണ്. അപ്പോൾ അത് നമ്മൾ കവർ ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ അത് ഗ്രേറ്റർ നോയിഡയിലായിരുന്നു ഉണ്ടായിരുന്നത്, എക്സ്പോ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് തന്നെ ഏകദേശം എയർപോർട്ടിനടുത്ത് മഹിബാൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടേക്ക് വന്നു. അപ്പോൾ ഈ ഹോട്ടൽ വിശേഷവും ബാക്കി കാര്യങ്ങളും ഇന്നിപ്പോൾ നൈറ്റ്, ഇനി ഇന്ന് വേറെ കാര്യങ്ങളൊന്നുമില്ല. നാളെ എവിടെയെങ്കിലും ഇവിടെ അടുത്ത ഏതെങ്കിലും സ്ഥലം, ഒത്തിരി ഞാൻ ഇതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്താണ്, ഡൽഹിയുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൽഹി ഇനി അന്ന് ഞാൻ രണ്ട് പ്രാവശ്യം പോയിട്ട് എനിക്ക് കാണാൻ പറ്റാത്തതാണ് ഇന്ത്യ ഗേറ്റ്. അപ്പോൾ നാളെ ഞാൻ ഇന്ത്യ ഗേറ്റ് നോക്കട്ടെ. പക്ഷെ എൻ്റെ കൂടെ കോഴിക്കോട് നിന്ന് വന്നത് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ലിജീഷ് ഓർബിറ്റ് എനർജീസിൻ്റെ. പുള്ളി ഹാവൽസിൻ്റെ ഒരു ടീമുമായിട്ട് ഇന്ന് വേറെ തന്നെ, പുള്ളിക്കൂടി കണക്കായിട്ടാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളി ഇന്ന് വേറെയാണ്. അപ്പോൾ ഇന്നിവിടെ ഞാൻ തനിച്ചാണ്. ഇനി നമുക്ക് റൂമൊക്കെ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ഇത് മഹിബാൽപൂരിലുള്ള ഒരു ഹോട്ടൽ, ട്രാൻസ് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഹോട്ടലാണ്, തെറ്റില്ലാത്തൊരു ഹോട്ടലാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇനി ഒരു അടുത്ത ഒരു 3 ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഹോട്ടലും അതിൻ്റെ റൂം ഇതിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും 2010 എന്ന നമ്പറാണ് നമ്മളിതിൽ. എന്നെ ഒന്ന് റൂം നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ റൂം. കയറി വരുമ്പോൾ തന്നെ കാണാമല്ലോ, നല്ല ബെഡാണ്. ബെഡൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. രണ്ട് സൈഡിലുമായിട്ട് ബെഡ് ലാമ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു സെറ്റി കാണാം. പിന്നെ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ വലിയൊരു ടി വി ഉണ്ട്. ഇവിടെ ഒരു ടേബിൾ കാണാം. പിന്നെ അത്യാവശ്യം സൗകര്യമുള്ള റൂമുകൾ, ഇവിടെ ഒരു ചെയറുണ്ട്. ബെഡും കാര്യങ്ങളൊക്കെ കണ്ടില്ല നമ്മൾ. ഇനി നമുക്ക് കാണേണ്ട ബാത്റൂം ആയിരിക്കും. ബാത്റൂം ഒന്ന് നോക്കാം. സോപ്പ് വെച്ചിട്ടുണ്ട്, നല്ലൊരു വാഷ് ബേസിൻ. ഇവിടെ ഒരു വലിയ സൈസ് മിററുണ്ട്. ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിൽ നമുക്ക് പോരായ്മകളായിട്ടുള്ളത് ടബലുകളൊന്നും വെച്ചിട്ടില്ല. പിന്നെ മിനി ബാർ, കാരണം ഒരു എനിക്കാണെങ്കിൽ മിനി ബാറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മരുന്നുകളൊക്കെ സൂക്ഷിക്കാൻ. അപ്പോൾ അത് അതിലില്ല. പക്ഷേ എ സി റൂമാണ്, വേണമെങ്കിൽ ഫാനുണ്ട്, എ സി ഉണ്ട്. എ സി ഇപ്പോൾ ചാലുവാണ്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഈ എയർപോർട്ടിൻ്റെ അടുത്ത് ഇതിൽ ഒരു ആ ഒരു റേഞ്ചിൽ തന്നെ അത്യാവശ്യം നല്ല റൂമാണിത്. ഞാനിതിൻ്റെ ലിങ്ക് വേണേൽ താഴെ കൊടുക്കാം. ഇത് ഏകദേശം 2200 പെർ നൈറ്റ് വരുന്ന ഒരു ഹോട്ടലാണ്. അങ്ങനെ പുതിയൊരു ദിവസം കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നല്ല തിരക്കാണ്. ഏതോ കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നിട്ട് വന്ന കുട്ടികളും ടീച്ചേഴ്സിൻ്റെയും നല്ലൊരു തിരക്ക് അവിടെ ഉണ്ട്. പിന്നെ ഇതാ കുറേ ആളുകൾ ഇതാ നമ്മളെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് പോകുന്നത് കാണാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, ഒക്കെ റെഡിയായി. അപ്പോൾ ഇന്ന് ഇനി ഇന്നത്തെ കറക്കത്തിലേക്കാണ്. പല പ്രാവശ്യമായിട്ട് പോയിട്ട് കാണാത്ത ഇന്ത്യ ഗേറ്റ് ഉണ്ട്. പോകുന്ന സമയത്ത് 2 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ 2-3 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. പോയ സമയത്ത് ഒന്നും കാണാൻ അങ്ങോട്ട് എൻട്രി ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ എന്തൊക്കെയോ മെയിൻ്റനൻസ് നടക്കുന്നതുകൊണ്ട് മൊത്തം ബ്ലോക്കായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. പോയി നോക്കാൻ ഇന്നത്തെ റെഡിയാണോ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഹോട്ടലിന് പുറത്തിറങ്ങി. ഇനി നമുക്കിനി ഒരു ഊബർ നോക്കാം. ഊബറാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എളുപ്പം. ഒരു 200-250 രൂപ ഉണ്ടെങ്കിൽ ഊബറിൽ പോകും. ഇനി അത് അല്ലെങ്കിലും മെട്രോ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകണം. അപ്പോൾ മെട്രോയിലേക്ക് നമുക്ക് കുറച്ച് ദൂരം ഉണ്ടാവും. ഇറങ്ങിക്കഴിഞ്ഞാലും മെട്രോ ഒന്ന് കുറച്ച് നടക്കാനുണ്ട് ഇന്ത്യ ഗേറ്റിലേക്ക്. അപ്പോൾ ഇവിടുന്ന് ഊബർ നോക്കട്ടെ. അപ്പോൾ ഊബർ കിട്ടി കേട്ടോ നമുക്ക്. ഒരു ഊബറിലാണ് ഇപ്പോൾ പോകുന്നത്. 268 രൂപ ആണ് ചാർജ്. ഊബറിന് ചാർജ് ആകുമ്പോൾ നമ്മൾ അത് തന്നെ പെയ്താൽ മതി. പിന്നെ ബാർഗെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്കിനി ഇന്ത്യ ഗേറ്റ്. അങ്ങനെ നമ്മൾ പ്രധാന ഹൈവേ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റിയിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് പോന്നു കഴിഞ്ഞു. സൈഡിൽ നോക്കിയാൽ കാണാം നമുക്ക് മെട്രോ റെയിലിൻ്റെ ആ റെയിൽസ് കാണാം. അപ്പോൾ മെട്രോ വന്നതിന് ശേഷം തന്നെ ടൗണിലുള്ള ഒത്തിരി തിരക്കുകൾ കുറയാൻ സഹായിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ ഇന്ത്യ ഗേറ്റിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഡ്രൈവർ ഒരു കിഴവനാണ് ഇന്നത്തെ ഡ്രൈവർ. ഇത് കണ്ടില്ലേ നമ്മൾ മൂവർണ്ണക്കൊടി പാറി കളിക്കുന്നത്? ഏതൊരു ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ അത്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ICC ആസ്ഥാനത്തിന് മുന്നിൽ കൂടെ കേട്ടോ ഒരുപാട് വാഹനങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. പിന്നെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്ന മീഡിയകളുടെ വാഹനങ്ങൾ അവിടെ ഒത്തിരി കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഒരു പരിപാടി ഇന്ന് നടക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. ഡ്രൈവറോട് ചോദിച്ചിട്ട് അങ്ങേർക്കും ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങി.
അപ്പൊ നമ്മള് ഇപ്പൊ ഉള്ളത് ഇന്ത്യ ഗേറ്റിന്റെ പരിസരത്താണ് ഉള്ളത്. ഞാൻ പറഞ്ഞില്ല ഇതിനു മുമ്പ് രണ്ടു വർഷം മുമ്പ് തൊട്ടിട്ട് ഞാൻ രണ്ടു പ്രാവശ്യം ഇവിടെ വന്ന് എനിക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അന്ന് കയറാതിരുന്നതാണ് നന്നായത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യാപിറ്റൽ ഏരിയയില് അല്ലോടി അന്ന് ചപ്പുചവറ് കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റി നിങ്ങൾക്ക് കാണാം, എൻ്റെ ബാക്കിലേക്ക് നോക്കിയാൽ കാണാം അതിമനോഹരമായ ഒരു ഈ ഗ്രാസൊക്കെ വെച്ചുകൊണ്ട് അടിപൊളിയാണ് കേട്ടോ. എന്തായാലും പിന്നെ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക്, ഇന്ത്യ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞാനുള്ളത്. ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് ഇവിടെ നമുക്ക് കാണാം ഒരു അണ്ടർപാസ് ഉണ്ട്. ഈ അണ്ടർപാസ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത് നമുക്ക് പൊങ്ങാൻ പറ്റും. ഇപ്പോൾ നല്ല ചൂടാണ്, ശരിക്കും ഒരു 10:30 ഉള്ള സമയം. എന്നാലും ഡൽഹിയിൽ ഇപ്പോൾ ചൂടാണ്, മഴയൊന്നും ഇവിടെ ഇപ്പോൾ കാര്യമായിട്ടില്ല. മഴയുള്ള ഒരു ആഴ്ച മുന്നേയൊക്കെ മഴ ഉണ്ടായിരുന്ന പറഞ്ഞത്, ഇപ്പോൾ മഴയില്ല. അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ട്. അപ്പൊ ഈ സ്ഥലമൊക്കെ ഞാൻ കാണട്ടെ. ഇവിടെയൊക്കെ സൈഡിൽ കൂടി ഒരു റിവറൊക്കെ കാണുന്നുണ്ട്, ഒരു പോണ്ട് കാണുന്നുണ്ട്, അതില് വാട്ടർഫോൾ ഒക്കെ കാണുന്നുണ്ട്, ഫൗണ്ടെയിൻ കാണുന്നുണ്ട്. എന്തൊക്കെയാന്ന് നോക്കിയിട്ട് ഞാനത് കാണിക്കട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ശരിക്കും പരേഡ് നടക്കുന്ന ഈ ഒരു ഗ്രാസിന്റെ അപ്പുറത്തൂടി കാണുന്ന റോഡ് കൂടിയാണ് നമ്മളെ റിപ്പബ്ലിക് പരേഡൊക്കെ നടക്കുക. പരേഡൊക്കെ നടക്കുന്നതിന്റെ സമീപത്ത് തന്നെയാണ് ഇതേമാതിരി ഒരു പോണ്ട്. വലിയ താഴ്ചയൊന്നും ഇല്ല, ഒരടി വെള്ളമൊക്കെ തന്നെയുള്ളൂ, കെട്ടി നിർത്തിയിട്ടുള്ളൂ. അതിൽ കാണാം നമുക്ക് ഇങ്ങനെ ഫൗണ്ടെയിൻ ഒക്കെ വർക്ക് ചെയ്യുന്ന കാണാം. രണ്ട് ഭാഗത്തേക്കുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ കാണാം. ഇതിന് നേരെ അപ്പുറത്തേക്കാണ് കേട്ടോ ഇന്ത്യ ഗേറ്റ് ഉള്ളത്. അപ്പോൾ ഇന്ത്യ ഗേറ്റ് അടുത്ത് ഞാൻ പോയില്ല. അപ്പോൾ ആദ്യം ഈ സീനൊക്കെ നിങ്ങളെ കാണിക്കാന്ന് കരുതിയിട്ടാണ് ഇവിടേക്ക് ഇറങ്ങിയത്. ഇവിടെയൊക്കെ ഒത്തിരി മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മരത്തിൻ്റെ ഒരു തണൽ പറ്റി നമുക്ക് നടക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് മരങ്ങൾ നല്ല നടക്കാൻ പറ്റിയ നല്ലൊരു ഫുട്പാത്ത് ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഈ പുതിയ കൺസ്ട്രക്ഷനിലുള്ളതാണ് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന റിവറും ഈ ഫുട്പാത്ത് ഗ്രാസ് ഇതൊക്കെ പുതിയ കൺസ്ട്രക്ഷനിൽ പെട്ടതാണ്. ഇത് കണ്ടില്ലേ, ഇത് ഡെയിലി ക്ലീൻ ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നു. ഇത്ര താഴ്ചയേ ഉള്ളൂ കേട്ടോ. ഇത് ഏകദേശം നമ്മളെ മുട്ടിൻ്റെ താഴെ പകുതി ഭാഗത്തേക്കുള്ള വെള്ളം ഉള്ളൂ ഇതിൽ. എന്നാലും അതൊരു ശുദ്ധജലമാണ്. ഇപ്പം ഏകദേശം ഒരു 1.5 kilometer ഞാൻ നടന്നിട്ടോ ഈ സൈഡ് കൂടിയൊക്കെ കൂടിയായിട്ട്. ഇനിയും കുറേ ഫ്രണ്ടിലേക്ക് പോയാലേ നമുക്കൊരു വിദൂരമായിട്ടെങ്കിലും രാഷ്ട്രപതി ഭവൻ കാണാൻ പറ്റുള്ളൂ. അപ്പം അവിടെയൊക്കെയാണ് ഞാൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും രാത്രിയാണെങ്കിൽ നല്ല ഷോ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നു കേട്ടോ. എല്ലാ ഈ സൈഡിൽ കൂടിയൊക്കെ കണ്ടില്ലേ, ഒക്കെ നല്ല ലൈറ്റുകൾ LED ലൈറ്റുകളൊക്കെ വെച്ചിട്ടുള്ള അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയിരിക്കും ഇതിൻ്റെ കറക്റ്റ് ഷോ വരുന്നുണ്ടാവുക. അപ്പോൾ നമുക്കെന്തായാലും രാത്രി വരെ നിൽക്കാനുള്ളൊരു സമയമില്ല. അങ്ങനെ നമ്മൾ ഏകദേശം രാഷ്ട്രപതി ഭവൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. വളരെ ദൂരെയാണ്, ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നതാണ് ഇത്. അവിടേക്ക് അധികം ഒരുപാട് ആളുകളെയൊന്നും ആ ഭാഗത്ത് കാണുന്നില്ല. അപ്പോൾ അങ്ങോട്ട് കുറച്ച് റെസ്ട്രിക്ഷനുള്ള ഏരിയ ആണ്. അപ്പോൾ അങ്ങോട്ട് ഞാൻ എന്തായാലും ഇനി പോകുന്നില്ല. ഇവിടുന്ന് കണ്ടില്ല, ഈ നേരെ കാണുന്നതാണ് കേട്ടോ ഇന്ത്യ ഗേറ്റ്. അടിപൊളി റോഡ്, രണ്ട് സൈഡിലൊക്കെ ലൈറ്റൊക്കെ വെച്ച് അവിടെ നേരെ ഈ റോഡ് ചെന്ന് എത്തുന്നത് നമ്മുടെ രാഷ്ട്രപതി ഭവൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഈ റോഡിൽ വെച്ചിട്ടാണ് റിപ്പബ്ലിക് ദിന പരേഡുകളൊക്കെ നടക്കുന്നത്. അപ്പോൾ പരേഡിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഗാലറികളൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അതൊക്കെ ഒക്കെ വൃത്തിയിട്ട ഒരു ഏരിയ തന്നെയായിരുന്നു അത് കുറച്ച് രണ്ടു കൊല്ലം മുന്നേ ഞാൻ കണ്ടത്. അപ്പോൾ ഇതൊക്കെ മാറി അടിപൊളി സൂപ്പർ. ഈ ഗ്രാസ് കൂടി നടക്കുമ്പോൾ രണ്ട് സൈഡ് മരമായതുകൊണ്ട് കുറച്ച് സമാധാനം കിട്ടും. അവിടെ കണ്ടില്ല റോഡ്, ഒരു രക്ഷയില്ല. അമ്മമാരി പതക്കെയാണ്, താഴെ നിന്നും മുകളിൽ നിന്നും ചൂടാണ് വരുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ നടത്തം മാറ്റി ഈ ഗ്രാസ് കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് ഭാഗത്ത് മരമുണ്ട്, എന്ത് രസമാണ് അല്ലേ. രണ്ട് ഭാഗത്ത് ഒരേമാതിരി മരം വന്നിട്ട് ഇതിന് മുന്നേ ഞാൻ വേറെ കൺട്രിയിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ കണ്ടിട്ട് ഞാൻ നമ്മുടെ നാട് എപ്പോഴും ഇങ്ങനെയാവാന്നുള്ളത്. എന്തായാലും അതിൻ്റെ ഒരു തുടക്കമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യ ഗേറ്റിന് രാഷ്ട്രപതി ഭവനും ഇടയിലായിട്ട് ഒത്തിരി റോഡുകൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. ആ റോഡുകൾക്കൊക്കെ നമുക്കിങ്ങനെ ക്രോസ് ചെയ്യണമെങ്കിൽ അണ്ടർപാസ് ഉണ്ട്. അതൊക്കെ അപ്പോൾ പുതുതായിട്ട് വന്ന ആ ഒരു പരിഷ്കാരത്തിൽ പെട്ടതാണ്. അപ്പോൾ ഇത്ര രണ്ടോ മൂന്നോ നാലോ അണ്ടർപാസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു സൗകര്യമാണ്. കാരണം ഈ റോഡൊക്കെ എപ്പോഴും തിരക്കുള്ള റോഡുകളാണ്. അപ്പോൾ ഈ ഒരു അണ്ടർപാസ് എന്തായാലും ഒരു അത്യാവശ്യമുള്ള സാധനം. Thank you.
കുറേ വഴിയോര കച്ചവടക്കാരെ ഇവിടെ കാണാം. കുട്ടികളെയൊക്കെ ആകർഷിക്കാനുള്ള ബബിൾസും കൂളിംഗ് ഗ്ലാസ്സും ഒക്കെ വിൽക്കുന്ന കുറേ കച്ചവടക്കാരെ കാണാം. പിന്നെ ഇവിടെ ഇതാ എന്തോ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർ അങ്ങോട്ട് ഓടുന്നുണ്ട്, അവിടെ കുറച്ച് ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നുണ്ട്. എന്താ നോക്കാം നമുക്ക്. എന്തോ ഒരു അടിപിടിയാണ്, പെണ്ണുങ്ങൾ തമ്മിലുള്ള ഒരു അടി കാണുന്നുണ്ട്. എന്താ കാര്യമെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. അടി നന്നായി നടക്കുന്നുണ്ട്. ഒന്ന് സെക്യൂരിറ്റി, ബ്ലൂ ഡ്രസ്സിട്ട സെക്യൂരിറ്റി വുമണാണ് അത്. പിന്നെ ഈ റെഡാണ്, റെഡാണ് അടി കൊടുത്തത്. കാര്യം അവരെ കൂടെയുള്ള അന്വേഷിച്ചപ്പോൾ കിട്ടിയത് ആ റെഡിൻ്റെ കൂടെയുള്ള ഒരു പുരുഷൻ്റെ ക്യാമറ ഈ സെക്യൂരിറ്റി വാങ്ങി എറിഞ്ഞാഞ്ഞു എന്നാണ് പറയുന്നത്. അതിൻ്റെ ചർച്ചകളാണ്, ചർച്ചകളല്ല അതിൻ്റെ ഇഷ്യൂസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും ഇതാ സെക്യൂരിറ്റി വലിയ വലിയ ആൾക്കാരൊക്കെ വന്ന് അവരുടെ ഗ്രൂപ്പിലുള്ള സെക്യൂരിറ്റിയെ കൂട്ടിക്കൊണ്ടുപോയി. എന്തായാലും അവർ ചെയ്തിരിക്കുന്നത് എന്തായാലും വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ്. ക്യാമറയൊക്കെ വാങ്ങി വലിച്ചെറിയാന്ന് പറഞ്ഞാൽ വലിയ ക്യാമറയാണ്, അതിൻ്റെ അത് മൊത്തമായിട്ട് പൊട്ടി തകർന്ന് കിടക്കുകയാണ് കേട്ടോ. അത് കാണാം നമുക്ക് ആ ക്യാമറ, അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ പൊട്ടി തകർന്നു പോയിട്ടുണ്ട്. നമുക്കവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. നമുക്ക് ഇനി എന്തായാലും നമുക്ക് ഇന്ത്യാ ഗേറ്റിൻ്റെ അടുത്തേക്ക് ഈ സീനുകളൊക്കെ കണ്ട് അങ്ങോട്ട് പോകാൻ ഇനി എന്തായാലും. ഇപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിന് മുന്നിലാണ് ഉള്ളത്. എൻ്റെ ബാക്കിലേക്ക് നോക്കിയാൽ കാണാം ഇന്ത്യ ഗേറ്റ് ആണ്. ഒത്തിരി ടൂറിസ്റ്റുകളെയൊക്കെ അവിടെ കാണാം. പിന്നെ ഒരു പ്രിന്റ് ഫോട്ടോ എടുത്തരാന്ന് പറഞ്ഞിട്ട് ഒത്തിരി ക്യാമറമാന്മാർ സമീപിക്കും. അത്യാവശ്യം ഇതിൻ്റെ മുന്നിലുള്ള ഫോട്ടോ ഒക്കെ കിട്ടും കേട്ടോ. ഇനി ഇന്ത്യാ ഗേറ്റിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1921 ഇത് ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 10 എടുത്തു. 1939 ഫിനിഷ് ചെയ്തു. ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിൻ ലുടിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ആർക്കിടെക്ചറാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഇത് ലോകത്തിലെ തന്നെ ഏകദേശം ഏറ്റവും വലിയൊരു യുദ്ധ സ്മാരകമാണ് കേട്ടോ. ഒന്നാം ലോക മഹായുദ്ധത്തിലും അഫ്ഗാൻ യുദ്ധത്തിലും പങ്കെടുത്ത ജവാന്മാരുടെ വീരമൃത്യുവിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അന്നത്തെ ഇതിൻ്റെ പേര്, ആ കാലഘട്ടത്തിൽ ഇതിൻ്റെ പേര് അഖിലേന്ത്യ യുദ്ധ സ്മാരകം എന്നായിരുന്നു. പിന്നെയാണ് ഇത് ഇന്ത്യ ഗേറ്റ് എന്ന് അറിയപ്പെടുന്നത്. ഇവരുടെ ഈ യുദ്ധ സ്മാരകത്തിൽ ഈ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ പേര് ഈ സ്മാരകത്തിൽ ആലേഖനം ചെയ്തിട്ടുമുണ്ട്. ഇതിൻ്റെ ബാക്കിലെയും ഒക്കെ കാണാം നമുക്ക്. ഇത് ഒരു ഫാൻസ് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല, തൊട്ട് വൃത്തിയാടാക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഇന്ത്യ ഗേറ്റ് പുറത്തിറങ്ങി. അപ്പം ഇനി നമുക്ക് പോകേണ്ട റൂമിലേക്ക് പോകണം. ഇവിടെ നല്ല ചൂടും ഒരുപാട് നേരം തിരിഞ്ഞു കളിക്കാനുള്ള അത്രയൊന്നും ഇല്ല. ശരിക്കും ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഐക്കണാണ്, അത്ര തന്നെ അവിടെ ഉള്ളൂ. പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് നല്ലൊരു ഗാർഡനൊക്കെ, സറൗണ്ടിങ്സ് നല്ല ഗാർഡൻ ഉണ്ട്. പിന്നെ എന്തൊക്കെ ചെറിയ കലാപരിപാടികളൊക്കെ ഉണ്ടാവും, അത് വൈകുന്നേരത്തേക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിപ്പോൾ ഇല്ല. ഇപ്പം എന്തായാലും ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. ഇതും ഇതിൻ്റെ പരിസരവും ആ പരേഡ് റോഡിൻ്റെ ഇരുവശവും സൈഡിൽ കനാലൊക്കെ ആയിട്ട് അതിമനോഹരമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ റൂമിലേക്ക് പോയിക്കോട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയി കാണും വരെ ബൈ.